സംസാരിച്ചിട്ടുണ്ട് ഓക്കേ ചർച്ച തുടരുകയാണ്. പൊതുരാഷ്ട്രീയം പറഞ്ഞപ്പോൾ തന്നെ വോട്ടർമാരുടെ പ്രതികരണങ്ങൾ നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ പ്രാദേശിക വിഷയത്തിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ ചോദ്യങ്ങൾ ഉയരും. പ്രാദേശിക വിഷയത്തിൽ അവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ഒരുപാടുണ്ട്. അതിന് മുന്നണിയുടെ പ്രതിനിധികൾ ഇവിടെ മറുപടി പറയും. ആദ്യം നമുക്ക് വടക്കാഞ്ചേരിയിലെ ലൈഫ് മിഷനുമായി തന്നെ തുടങ്ങാം. നേരത്തെ അത് സൂചിപ്പിച്ചു പോയിട്ടുണ്ട്. ലൈഫ് മിഷൻ പദ്ധതിയിൽ അന്വേഷണം നടക്കുകയാണ്. ലൈഫ് മിഷൻ ആരോപണം കൊണ്ടുവരുന്ന അനിലക്കരയാണ്. നിങ്ങളുടെ അതിലെ നിലപാട് വിശദീകരിക്കാം. അതിനുശേഷം മാത്രം എൽ ഡി എഫിൻ്റെ പ്രതിനിധിയെ മറുപടി പറയും. ലൈഫ് മിഷൻ പദ്ധതി വടക്കാഞ്ചേരിയിൽ വരുമ്പോൾ 13 കോടി രൂപയുടെ പദ്ധതിയായിട്ടാണ് ലൈഫ് മിഷൻ പദ്ധതി വടക്കാഞ്ചേരിയിൽ ആദ്യം അത് വരയ്ക്കാൻ ഏൽപ്പിക്കുന്നത്. അവിടേക്കുള്ള റോഡ് ഉൾപ്പെടെ അവിടേക്കുള്ള റോഡ് കോൺക്രീറ്റിങ്ങും ടാറിങ്ങും ഉൾപ്പെടെ MLA ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് അനിൽ അക്കര MLA അത് തീർത്തിട്ടുള്ളത്. പിന്നീട് എങ്ങനെയാണ് ഈ ലൈഫ് മിഷൻ പദ്ധതിയിൽ ദുബായിൽ നിന്നുള്ള റെഡ് ക്രസൻറ്റ് വരുന്നത്? ഈ 13 കോടി രൂപയുടെ പ്രോജക്റ്റ്, 250 വീട് എന്ന പ്രോജക്റ്റ് പിന്നീട് 140 വീടുകളാകുന്നു, അവിടെ 20 കോടി രൂപയുടെ പദ്ധതിയാകുന്നു. അപ്പോഴും ഈ കാര്യങ്ങളൊന്നും UDFൻ്റെ ജനപ്രതിനിധികൾ, അവിടുത്തെ മെമ്പർ ഉൾപ്പെടെ MLA ഉൾപ്പെടെയുള്ള ആളുകൾ അറിയുന്നില്ല. പിന്നീട് ഈ കാര്യങ്ങളെല്ലാം പുറത്തു വരുന്നത് സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷിനെ അറസ്റ്റ് ചെയ്യും, അവരുടെ ലോക്കറിൽ നിന്ന് 1 കോടിയിൽ പരം രൂപയും സ്വർണവും കണ്ടെടുത്തപ്പോൾ ചോദ്യം ചെയ്തപ്പോഴാണ് ലൈഫ് മിഷൻ പദ്ധതിയിൽ ലഭിച്ച കമ്മീഷനാണ് ഈ കാശ് എന്നും ഡോളർ ഞങ്ങൾ കള്ളക്കടത്ത് നടത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളും വെളിച്ചത്ത് വരുന്നത്. അതിനെയാണ് അനിലക്കര MLA ചോദ്യം ചെയ്തത്. വടക്കാഞ്ചേരിയിൽ സ്വന്തം നിയോജകമണ്ഡലത്തിൽ ഒരു അഴിമതി നടക്കുമ്പോൾ, ഒരു വലിയ കൊള്ള നടക്കുമ്പോൾ അതിനെ ഏതൊരു ജനപ്രതിനിധിയും, സാധാരണക്കാരൻ്റെ വോട്ട് മേടിച്ച ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് വരുന്ന ഒരു ജനപ്രതിനിധി നിലയ്ക്ക് അദ്ദേഹം ചോദ്യം ചെയ്തിട്ടുണ്ട്. അതിലൊരു തർക്കവുമില്ല. അദ്ദേഹം ലൈഫ് മിഷൻ പദ്ധതിക്ക് എതിരല്ല, ഫ്ളാറ്റ് സമുച്ചയത്തിനെതിരല്ല, പക്ഷേ ഈ ഫ്ളാറ്റിൻ്റെ പേരിൽ 9 കോടി രൂപയോളം അഴിമതി നടത്തിയതിനെയാണ് അദ്ദേഹം ചോദ്യം ചെയ്തത്. 3 കോടി രൂപ ടാക്സ് വെട്ടിച്ചു, 4.5 കോടി രൂപ CPMൻ്റെ പല നേതാക്കളുടെ പോക്കറ്റിലേക്ക് പോയി, കോടിക്കണക്കിന് രൂപ സരിത്തും സ്വപ്ന സുരേഷും പോക്കറ്റിൽ വെച്ചു. ഇത് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പുറത്തു വന്നപ്പോൾ അപ്പോഴാണ് അനിലക്കര ഇതിനെക്കുറിച്ച് അന്വേഷിച്ചത്, ഈ അഴിമതിക്കെതിരെയുള്ള പോരാട്ടം തുടങ്ങിയത്. അഴിമതി ഉണ്ടോ ഇല്ലയോ, അത് മാത്രമല്ല, അഴിമതി ഇല്ലെങ്കിൽ എന്തിനാണ് അന്വേഷണത്തെ? ലൈഫ് മിഷന്റെ മറവിൽ ആ ലൈഫ് മിഷൻ പദ്ധതിയെ തകർത്തുകൊണ്ട് 140 പാവപ്പെട്ട കുടുംബങ്ങൾക്ക് വീട് ലഭിക്കുന്ന പദ്ധതി തകർത്തുകൊണ്ടാണ് അനിലക്കര വീട് മുടക്കി MLA എന്ന പദവി നേടിയെടുക്കുന്നത്. നമ്മളിവിടെ കാണേണ്ടത് 140 പേർക്കുള്ള വീട് മുടക്കിയപ്പോൾ അനിലക്കര പറയുന്നത് 10 വീടുകൾ ഞാൻ വെച്ചു കൊടുത്തു എന്നാണ്. അപ്പോൾ 130 വീടുകളാണ് ഇവിടെ നഷ്ടപ്പെടുന്നത്. ഒരു ഗവൺമെൻറ് പദ്ധതി തകർത്തുകൊണ്ട് ആ സ്ഥാനത്ത് പിരിവ് നടത്തി അഴിമതി നടത്താൻ വേണ്ടിയുള്ള ആസൂത്രിതമായിട്ടുള്ള പ്രവർത്തനമാണ് അനിലക്കര നടത്തിയത്. നമുക്കറിയാം ഇവിടെ ആ സ്ഥലം വാങ്ങിക്കുന്നത് ഉൾപ്പെടെ ആരംഭം കുറിക്കുന്നത് കോൺഗ്രസിൻ്റെ ഭരണകാലത്താണ്. അന്ന് അനിലക്കര CN ബാലകൃഷ്ണൻ്റെ എതിർ ഗ്രൂപ്പിൽപ്പെട്ട ആളായിരുന്നു. ഇപ്പോൾ ഇവിടെ അറിയില്ല എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ പ്രതിനിധി തന്നെ പറയുന്നു അവിടേക്ക് റോഡ് കോൺക്രീറ്റ് ചെയ്ത് ഉൾപ്പെടെ ഉള്ളത് അനിലക്കരയുടെ കഴിവ് കൊണ്ടാണെന്ന് പറയുകയാണ്. നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് റെഡ് ക്രസൻ്റ് എന്ന് പറയുന്ന സന്നദ്ധ സംഘടന മഹാപ്രളയത്തിൽപ്പെട്ട ഈ കേരളത്തെ സഹായിക്കുന്നതിന് വേണ്ടിയാണ് അവർ അവിടുത്തെ UAE ഭരണാധികാരികൾക്കുൾപ്പെടെ പങ്കുള്ള പദ്ധതി സൗജന്യമായി ഇവിടെ വീട് നിർമ്മിച്ച് നൽകുക എന്നുള്ള പദ്ധതി ഏറ്റെടുത്തത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ഗവൺമെൻറ് വീട് നിർമ്മിക്കാൻ വേണ്ടി തീരുമാനിച്ച സ്ഥലം അവർ പറയുമ്പോൾ ആ ഗവൺമെൻറ് പണം നമുക്ക് വേറെ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം, വേറെ വീട് നിർമ്മിക്കാൻ ഉപയോഗിക്കാം എന്നുള്ളത് കൊണ്ട് നയാ പൈസ ഗവൺമെൻറ് വാങ്ങിക്കാതെ പൂർണ്ണമായും സൗജന്യമായി അവർ തന്നെ നിർമ്മിച്ച് നൽകുന്ന ഈ പദ്ധതി കൊണ്ടുവന്നത്. ഇത് മുടക്കാൻ ശ്രമിച്ചത് കേവലം രാഷ്ട്രീയ സങ്കുചിത താല്പര്യം വെച്ചുകൊണ്ടാണ്.
ഒരു പ്രദേശത്തെ ഒരു മണ്ഡലത്തിലെ ജനങ്ങൾക്ക് ലഭിക്കുന്ന സൗജന്യ ഭവന നിർമ്മാണ പദ്ധതി തകർത്തത് അനിലക്കര അഴിമതിക്ക് വേണ്ടിയാണ് ഇപ്പോ പറയാണ് 250 വീട് വെച്ച് കൊടുക്കുന്നു എംഎൽഎയുടെ ഫണ്ട് കൊണ്ട് ഏതെങ്കിലും വ്യക്തിക്ക് ആനുകൂല്യം കൊടുക്കാൻ കഴിയില്ല പിന്നെ എങ്ങനെയാണ് 250 വീട് വെച്ച് കൊടുക്കുക അവിടെയാണ് എംഎൽഎയുടെ തിരിവിന്റെ മാതൃക കാണുന്നത് അവിടെയാണ് കെപിസിസിയുടെ 1000 വീടിന്റെ നടപടി വിശദീകരണം പറയാനുണ്ട് കൊള്ള നടത്താനുള്ള സമയം എഫ്സിആർ എഫ്സിആർ ആക്ടിന്റെ പരിധിയിൽ വരുമ്പോഴാണ് അന്വേഷണം ആരംഭിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം അതിലെ ഒരു രാഷ്ട്രീയ പാർട്ടി അത് മുടക്കി എന്ന് ഭാരതീയ ജനതാ പാർട്ടി പറയുന്നില്ല പക്ഷേ ആ കാര്യം പുറത്തു വന്നത് നമുക്കറിയാം സ്വപ്ന എന്ന ആ ഒരു വനിത ആ വനിതയെ സിബിഐ പിടിച്ച് ചോദ്യം ചെയ്തപ്പോഴാണ് അറിഞ്ഞത് 1 കോടി രൂപ എൻ്റെ ബാങ്കിലുണ്ട് ആ 1 കോടി രൂപ ഈ ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട് എനിക്ക് ലഭിച്ചതാണ് എന്ന് അറിഞ്ഞപ്പോഴാണ് ഈ കേരളം തന്നെ അറിയുന്നത് ഇതൊരു വലിയ അഴിമതിയാണ് എന്ന് ഒരു കേന്ദ്ര ഗവൺമെന്റിന്റെ അംഗീകാരമില്ലാതെ ഒരു യുഎഇ കോൺസുലേറ്റ് വഴി 20 രൂപ കോടി നേരത്തെ അദ്ദേഹം പറഞ്ഞു അതിലെ ഗവൺമെന്റിന് യാതൊരു പങ്കുമില്ല ഗവൺമെന്റിന് പങ്കുമില്ല എന്നുള്ള കാര്യം ശരിയായിരിക്കാം ഇതൊരു കോർപ്പറേറ്റ് പോലെ നേരത്തെ അദ്ദേഹം പറഞ്ഞു കോർപ്പറേറ്റിനെ കുടപിടിക്കുന്നുവെന്ന് അതുപോലെ ഒരു കോർപ്പറേറ്റ് സ്ഥാപനം അവരെ അവരുടെ പൈസ ഇവിടെ ചെലവാക്കി 20 കോടി കൊണ്ടുവന്നുവെങ്കിൽ ആ 20 കോടി ചെലവാക്കണ്ടേ ആ 20 കോടി ചെലവാക്കാതെ അതിൽ 9 കോടി രൂപ കമ്മീഷൻ കൊടുത്തുവെന്ന അപ്പോൾ കമ്മീഷൻ വ്യവസ്ഥിതിയിലാണ് ഈ ഗവൺമെന്റ് ഭരിച്ചു പോകുന്നത് അതിനുശേഷം പല കമ്മീഷനുകളും പല തരത്തിലുള്ള കമ്മീഷനുകളും പുറത്തു വന്നതാണ് അതൊന്നും ഞാൻ ഇവിടെ വിളിച്ചു പോകുന്നില്ല കാരണം വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഓക്കേ ഇനി സാധാരണക്കാരെ ബാധിക്കുന്ന ഇവിടുത്തെ ഒരു പ്രശ്നമാണ് കുടിവെള്ള പ്രശ്നം കുടിവെള്ള പ്രശ്നം പലപ്പോഴും രൂക്ഷമാണ് നമ്മുടെ പിന്നിലൂടെ ഒഴുകുന്ന പുഴയിലൂടെ വെള്ളം വരുന്നില്ല ഞാൻ ഇവിടെ ചിലരോട് സംസാരിച്ചപ്പോൾ അവർ കുടിവെള്ള പ്രശ്നം രൂക്ഷമായി തന്നെ പറഞ്ഞു മാറി മാറി ഭരിച്ച സർക്കാരുകളുണ്ട് ഇവിടെ എംഎൽഎമാരും മാറി മാറി വന്നിട്ടുണ്ട് നിങ്ങൾ എന്ത് ചെയ്തു ഇവിടുത്തെ ജനങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നമായ കുടിവെള്ള ക്ഷാമം ഇല്ലാതാക്കാൻ എന്ത് പദ്ധതിയാണ് ഇപ്പോഴത്തെ തൊട്ടുമുമ്പത്തെ എംഎൽഎ ചെയ്ത് എന്താണ് സർക്കാർ ചെയ്തു ആദ്യം വൈശാഖ് വടക്കാഞ്ചേരി എംഎൽഎ അനിലക്കരയുടെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് ഏറ്റവും അധികം കുടിവെള്ള പദ്ധതികൾക്കാണ് ഫണ്ട് കൊടുത്തിട്ടുള്ളത് വടക്കാഞ്ചേരിയിൽ പ്രാദേശികമായി ഒരുപാട് കുടിവെള്ള പദ്ധതികൾ അനിൽ അക്കര എംഎൽഎയുടെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് നടന്നിട്ടുണ്ട് 30 കോടി രൂപ പൂർണ്ണമായി വിനിയോഗിച്ച ഒരു എംഎൽഎയാണ് അനിൽ അക്കര കഴിഞ്ഞിട്ട് സംസാരിക്കാം 30 കോടി രൂപ പൂർണ്ണമായി വിനിയോഗിച്ച എംഎൽഎയാണ് അനിൽ അക്കര എംഎൽഎ നേരത്തെ പുഴയുടെ കാര്യം പറഞ്ഞു ഈ വടക്കാഞ്ചേരി പുഴയിൽ ഇപ്പോൾ നീരൊഴുക്കില്ല സാധാരണ നിലയ്ക്ക് ഉത്രാളിക്കാവ് പൂരം കഴിഞ്ഞാൽ വെള്ളം തുറന്നു വിടുകയാണ് പതിവ് ഈ പ്രാവശ്യം ഉത്രാളിക്കാവ് പൂരം കഴിഞ്ഞു വെള്ളം തുറന്നു വിട്ടില്ല ഇതിനെ ചോദ്യം ചെയ്തപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ മറുപടിയാണ് രസം നിങ്ങൾ തുറക്കണമെന്നാവശ്യപ്പെട്ടു അതുകൊണ്ട് ഞങ്ങൾ തുറക്കുന്നില്ല എന്നാണ് പറഞ്ഞേ അങ്ങനെ നീട്ടി 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 പോയപ്പോൾ യുഡിഎഫ് ഇവിടെ ഹർത്താലിന് ആഹ്വാനം ചെയ്യുകയും അതിൻ്റെ ഭാഗമായിട്ടാണ് കളക്ടർ വടക്കാഞ്ചേരി പുഴയിലേക്ക് ആദ്യം കനാലിലേക്കും പിന്നീട് വടക്കാഞ്ചേരി പുഴയിലേക്കും വാഴാനി ഡാം തുറന്നു വിട്ടിട്ടുള്ളത് എന്താണ് പറയാനുള്ളത് ഈ കുടിവെള്ള പ്രശ്നം ഇല്ലാതാക്കുന്നതിൽ സർക്കാർ എന്ത് ചെയ്തു ഇവിടുത്തെ ഭരണപക്ഷത്തിൻ്റെ എം എൽ എ അല്ല എന്നതുകൊണ്ട് ചെയ്തില്ല എന്ന് പറയാം പ്രാദേശിക കുടിവെള്ള പദ്ധതികൾ ഉൾപ്പെടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൂടെ നടപ്പിലാക്കിക്കൊണ്ട് ഈ കേരളത്തിൽ എല്ലാ വീടുകളിലേക്കും കുടിവെള്ളം എത്തിക്കുന്ന പ്രവർത്തനമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടത്തിയത് ഇവിടെ നേരത്തെ കോൺഗ്രസിൻ്റെ പ്രതിനിധി പറഞ്ഞത് ഇവിടെ പ്രാദേശിക കുടിവെള്ള പദ്ധതികൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത് എം എൽ എയുടെ ഫണ്ട് ഉപയോഗപ്പെടുത്തി നടപ്പിലാക്കിയ ഒരു കുടിവെള്ള പദ്ധതിയുടെ പേര് പറയാൻ കോൺഗ്രസിൻ്റെ പ്രതിനിധിയെ ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ് നയാ പൈസ പോലും കുടിവെള്ള പദ്ധതിക്ക് അനുവദിച്ചില്ല നമുക്കറിയാം തൊട്ടപ്പുറത്തെ തെക്കുംകര വാഴാനി കുടിവെള്ള പദ്ധതിക്ക് 1 കോടി രൂപ തരാമെന്ന് പറഞ്ഞ് ഡീറ്റെയിൽ പ്രൊജക്ട് റിപ്പോർട്ട് കൊടുത്തിട്ട് നയാ പൈസ കൊടുക്കാതെ അത് ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയുകയാണ് ചെയ്തത് വടക്കാഞ്ചേരി നഗരസഭയുടെ കഴിഞ്ഞ 5 കൊല്ലക്കാലത്തെ പ്രവർത്തനമാണ് രൂക്ഷമായ കുടിവെള്ള ക്ഷാമം നിലനിൽക്കുമ്പോഴും ഈ നഗരസഭയെ ജനങ്ങൾക്ക് ആശ്വാസകരമായിട്ടുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടപ്പോൾ പുഴയുടെ വെള്ളം തുറന്നുവിടുന്ന കാര്യമൊക്കെ പറഞ്ഞു അത് തെരഞ്ഞെടുപ്പ് കാലത്ത് തീരുമാനിക്കേണ്ടത് കളക്ടറാണ് അത് മനസ്സിലാക്കണം കളക്ടറാണ് ഗവൺമെന്റിന് ഒരു പങ്കുമില്ല കേവലം രാഷ്ട്രീയ നേട്ടത്തിനു വേണ്ടി രാഷ്ട്രീയമായി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിനു വേണ്ടി ഒരു ടാപ്പ് പൈപ്പ് സ്ഥാപിക്കാൻ പോലും കഴിയാത്ത അനിൽ അക്കരയാണ്
തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ഉൾപ്പെടെ ആറ് ബോർവെല്ലാണ് തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ പൂർണ്ണമായും വെള്ള കുടിവെള്ളക്ഷാമം ഏറ്റവും അധികം നേരിട്ടിരുന്ന മേഖലയാണ് മെഡിക്കൽ കോളേജ് പരിസരം. അവിടെ ആറ് ബോർവെല്ലാണ് കുഴിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഉത്രാളിക്കാവ് ഉൾപ്പെടെയുള്ള പല മേഖലയിലും കുടിവെള്ള പദ്ധതിക്ക് നേതൃത്വം കൊടുത്തത് അനിലക്കര എം എൽ എ ആണ്. ബഹുമാനപ്പെട്ട സി പി എമ്മിൻ്റെ പ്രതിനിധി ഇവിടെ പറഞ്ഞു അനിലക്കര വീട് മുടക്കിയെന്ന്. അനിലക്കര എവിടെയാണ് വീട് മുടക്കിയത്? ഏത് എവിടെയാണ് കേസ് കൊടുത്തിരിക്കുന്നത്? എന്തുകൊണ്ട് നിങ്ങൾ പണിയുന്നില്ല? വീട് പണിയാൻ എവിടെയാണ് മുടക്കിയിരിക്കുന്നത്? സർക്കാരിന് 20 കോടി, അതിന്റെ തെളിവ് എവിടെ? ഒരു മിനിറ്റ്, 20 കോടി രൂപ കൊടുത്തതില് 9 കോടി രൂപ കമ്മീഷൻ പോയ ആ കോൺട്രാക്ട് പണി പറ്റില്ല. അപ്പൊ കാശില്ലാത്തോണ്ട പണി ചോദ്യം, പൈസ കൊടുക്കുന്നില്ല സർക്കാർ. ചോദ്യം, അനിലക്കര എവിടെ കേസ് കൊടുത്തിരിക്കണെന്ന് പറയണം. അത് മുടക്കാൻ എവിടെയാണ് രേഖയുണ്ടോ? അനിലക്കര മുടക്കാൻ രേഖയുണ്ടോ പറയൂ. എവിടെയാണ് പദ്ധതി മുടക്കിയത് എന്നാണ് ചോദിക്കുന്നത്. അത്രയും മനസ്സിലാവും. ആ പദ്ധതി കൊണ്ടുവന്നപ്പോ ആ പദ്ധതി മുടക്കാൻ വേണ്ടി അനിലക്കര നടത്തിയ പരിശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് കരാറുകാരനെ ഉൾപ്പെടെ ഭീഷണിപ്പെടുത്തി ആ പദ്ധതിയിൽ അഴിമതിയുണ്ട് എന്ന് ആരോപിച്ചുകൊണ്ട് എന്തെങ്കിലും അഴിമതി ഉണ്ടെങ്കിൽ അത് അന്വേഷിക്കാമെന്ന് സംസ്ഥാന ഗവൺമെന്റ് പറഞ്ഞപ്പോ ബി ജെ പിയെ കൂട്ടുപിടിച്ചുകൊണ്ട് ഒരു കള്ള പരാതി കൊടുത്ത് കരാറുകാരനെ ഓടിപ്പിച്ച് 140 കുടുംബങ്ങൾക്ക് ലഭിക്കുമായിരുന്ന വീടില്ലാതാക്കി. അവിടെ അനിലക്കര കണ്ടത് പിരിവ് നടത്തി വീട് വെച്ച് കൊടുക്കാം എന്ന വാദമാണ് മുന്നോട്ട് വെച്ചത്. 250 വീടിന്റെ കാര്യം പറയുന്നുണ്ട്. പൈസ വ്യക്തി ആനുകൂല്യങ്ങൾക്ക് കൊടുക്കാൻ പറ്റില്ല. അവിടെയാണ് പ്രിയപ്പെട്ടവരെ കരാറുകാരനെ ഭീഷണിപ്പെടുത്തി അപവാദ പ്രചരണം നടത്തി 140 വീട് പാവങ്ങൾക്ക് ലഭിക്കേണ്ട വീട് മുടക്കിയത്. എം എൽ എ നടത്തിയ അഴിമതി മുദ്രപത്രത്തിൽ എഴുതി അഴിമതി ഉൾപ്പെടെ കാണിച്ചിട്ടുള്ള ആളാണ് അദ്ദേഹം. അഴിമതി കണ്ടെത്തുന്നതിൽ സ്പെഷ്യലിസ്റ്റ് ആണ്. കണ്ടുപിടിക്കാൻ പ്രയാസമാണ്. അധികാരത്തിൽ വന്നാൽ അദ്ദേഹം അഴിക്കുള്ളിൽ പോകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അടുത്ത ചോദ്യം ഈ വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തിനകത്ത് ഒരു എം ജെ ബിനോയ് എൽ ഡി എഫിന്റെ പ്രതിനിധി. ഓക്കെ, ഈ വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തിനകത്ത് വിരലെണ്ണി കഴിയാൻ പറ്റുന്ന ഒരു വികസന പ്രവർത്തനവും നടത്താത്ത യു ഡി എഫിന്റെ പ്രതിനിധിയോടല്ല ചോദ്യം. കിഫ്ബി പദ്ധതി ഉൾപ്പെടെ ചോദ്യം മാത്രം മതി. കിഫ്ബി പദ്ധതിയിലൂടെ ഈ വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തിനകത്ത് എന്തെല്ലാം പദ്ധതി നടപ്പിലാക്കിയിട്ടുണ്ട് എന്നുള്ളത് എൽ ഡി എഫിന്റെ പ്രതിനിധി വിശദീകരിക്കണം. ആ ചോദ്യം പ്രസക്തമാണ്. വടക്കാഞ്ചേരിയില് എം എൽ എ എന്ന് പറയുന്ന എം എൽ എയുടെ നേതൃത്വത്തിൽ നയാ പൈസയുടെ പദ്ധതി നടപ്പാക്കിയിട്ടില്ല. ഈ കിഫ്ബിയുടെ പദ്ധതി എഴുതി കൊടുത്തതാരാ? 10 കോടി ഓട്ടുപാറ അത്താണി മാർക്കറ്റ് നവീകരണം 19.32 കോടി, വടക്കാഞ്ചേരി ബോയ്സ് ഹൈസ്കൂള്, ഗേൾസ് ഹൈസ്കൂള്, ആനപ്പറമ്പ് സ്കൂള്, പരുത്തിപ്പറ സ്കൂള് 10 കോടി കിഫ്ബി വഴിയാണ്. എങ്കക്കാട് പൊതുശ്മശാനം 3 കോടി, മംഗലം പനങ്ങാട്ടുകര റോഡ് 1 കോടി, അകമല ചക്കിയാറ തൂമാനം റോഡ് 60 ലക്ഷം, അകമ്പാടം പടിഞ്ഞാറ്റുമുറി റോഡ് 20 ലക്ഷം, ഒന്നാങ്കല് പ്രിയദർശിനി റോഡ് 1 കോടി, മാരാത്തുകുന്ന് റോഡ് 30 ലക്ഷം, വടക്കാഞ്ചേരി പാലസ് റോഡ് 45 ലക്ഷം, അതുപോലെ മംഗല റോഡ് 35 ലക്ഷം, അതുപോലെ പീച്ചി വാഴാനി കോറിഡോറ് ടൂറിസം കോറിഡോറ് 60 ലക്ഷം രൂപ. വടക്കാഞ്ചേരി എം എൽ എ ചെയ്ത പ്രവർത്തനങ്ങൾ അത് എൽ ഡി എഫ് സർക്കാർ ഭരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അങ്ങനെ തന്നെയാണ് ബിനോയ്, അങ്ങനെ തന്നെയാണ് എൽ ഡി എഫ് പ്രതിയോട് പറയാനുള്ളത്. പി ജി റെഡ് ക്വാർട്ടേഴ്സ് 12.81 കോടി. താങ്കളോട് ചോദിക്കുന്ന മറുപടി മാത്രം പറഞ്ഞാൽ മതി. ചോദ്യം ആരോടാണ്? എൽ ഡി എഫ് പ്രതിനിധിയോടാണ്. ഹലോ, വടക്കാഞ്ചേരി നഗരസഭയ്ക്ക് നഗരസഭ ആവശ്യപ്പെട്ടുകൊണ്ട് വടക്കാഞ്ചേരിയുടെ എം എൽ എ അനിലക്കര 2 കോടി രൂപ സ്ട്രീറ്റ് ലൈറ്റിന് വേണ്ടി എൽ ഇ ഡി ബൾബ് ആക്കുന്നതിന് വേണ്ടി അനുവദിച്ചിട്ട് വേണ്ട എന്ന് പറഞ്ഞ നഗരസഭയാണ്, കേരളത്തിലെ ഏക നഗരസഭയാണ് വടക്കാഞ്ചേരി നഗരസഭ. അതിനെക്കുറിച്ച് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? വടക്കാഞ്ചേരിയിൽ എം എൽ എ ഒരു പ്രോജക്റ്റ് ആവശ്യപ്പെടുകയാണ്. ഈ വൈദ്യുതി സ്ട്രീറ്റ് ലൈറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രോജക്റ്റ് ആവശ്യപ്പെട്ടപ്പോൾ വടക്കാഞ്ചേരി നഗരസഭ പറഞ്ഞു ഇവിടുത്തെ സ്ട്രീറ്റ് ലൈറ്റുകൾ നവീകരിച്ചിട്ട് 2 മാസം പോലും ആയിട്ടില്ല. അപ്പോൾ ചെയ്യേണ്ടത്
50 കിലോമീറ്റർ ലൈൻ വലിക്കാനുണ്ട്. ആ 50 കിലോമീറ്റർ ലൈൻ വലിക്കാനുള്ള പണം അനുവദിക്കണമെന്ന് പറഞ്ഞപ്പോൾ അത് എംഎൽഎ ഫണ്ട് പൂർണ്ണമായും ചെലവാക്കിയെന്ന് പറയാൻ വേണ്ടി എൽഇഡി ബൾബ് മേടിച്ച് അവിടെ കോലഴി പഞ്ചായത്തിന്റെ റൂമിൽ പൂട്ടിവെക്കുകയാണ് എംഎൽഎ ചെയ്തത്. ജനങ്ങൾക്ക് ആവശ്യമുള്ള പദ്ധതി നടപ്പിലാക്കാതെ കരാറുകാരെ വിളിച്ച് എംഎൽഎ കോട്ടേഴ്സിൽ കരാറുകാരെ വിളിച്ച് ചർച്ച നടത്തി കോൺഗ്രസ് നേതാക്കന്മാർക്ക് കമ്മീഷൻ അടിക്കാനുള്ള പദ്ധതിയാണ് എംഎൽഎ ഫണ്ട് ഇവിടെ മാറ്റി തീർത്തത്. അത് ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടില്ല. ഏതെങ്കിലും ഒരു പദ്ധതി എംഎൽഎ ഫണ്ട് ഉപകാരപ്രദമായത് ചൂണ്ടിക്കാണിക്കാനുണ്ടോ? ഒരു പദ്ധതി ചൂണ്ടിക്കാണിക്കാനോ? കരാറുകാർക്ക് വേണ്ടിയുള്ള പദ്ധതിയാണ് എംഎൽഎ നടപ്പാക്കിയത്. അതാണ് ഇവിടുത്തെ വിഷയം. അതെ, ഒരു മിനിറ്റ്, ഒരു നിമിഷം ഞാനൊരു കാര്യം പറയട്ടെ. ഒരു നിമിഷം നിങ്ങൾ ചോദ്യം ചോദിച്ചിട്ട് അത് ഉത്തരം കേൾക്കണം. നിങ്ങൾ അവിടെ കിടന്ന് വർത്തമാനം പറഞ്ഞാൽ ഈ പറയണം നിങ്ങളും കേൾക്കും, ഞാനും കേൾക്കില്ല. അല്ല, ഞാൻ പറയട്ടെ. അതുകൊണ്ട് അതിന് അദ്ദേഹം ഉത്തരം പറഞ്ഞ ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദിക്കാം. അതാണ് ഞാൻ നേരത്തെ കൂടെ പറയുന്നത്. ഓക്കെ, ഒരു നിമിഷം. ഈ സ്ട്രീറ്റ് ലൈറ്റിന്റെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് എടുത്തു പറയാണ്, വടക്കാഞ്ചേരി നിയോജകമണ്ഡലത്തിൽ കോലഴി ഉൾപ്പെടെ ആടാട്ട് ഉൾപ്പെടെയുള്ള പഞ്ചായത്തുകൾ എൽ ഇ ഡി സ്ട്രീറ്റ് ലൈറ്റ് ആക്കിയത് എംഎൽഎയുടെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച ആ പദ്ധതി പൈലറ്റ് പ്രോജക്റ്റായി അംഗീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ നിലാവ് എന്ന പേരിൽ സംസ്ഥാന സർക്കാർ കെ എസ് ഇ ബി എസ് സഹകരിപ്പിച്ചുകൊണ്ട് ഇപ്പോൾ നിലാവ് പദ്ധതി നടപ്പിലാക്കുന്നത്. ഈ വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റി നടപ്പിലാക്കാൻ പോകുന്ന പ്രോജക്റ്റിന്റെ പൈലറ്റ് പ്രോജക്ട് എംഎൽഎ നടപ്പിലാക്കിയ എൽ ഇ ഡി സ്ട്രീറ്റ് ലൈറ്റ് പദ്ധതി തന്നെയാണ് വടക്കാഞ്ചേരിയിൽ ഇപ്പൊ നഗരസഭയിൽ നടപ്പിലാക്കാൻ പോകുന്നത്. ആടാട്ട് നിലാവ് പദ്ധതി വിജയകരമായിട്ടാണ് സി പി എം ബി ജെ പി അവിശുദ്ധ കൂട്ടുകെട്ടാണ് ആടാട്ട് സംഭവിച്ചത്. അടുത്ത ചോദ്യം മറ്റ് പ്രതിനിധികളോട് ചോദിക്കണം, ഒരാളോട് മാത്രം അവരുടെ ചോദിക്കും. ചോദിക്കാം, കോൺഗ്രസിന്റെ പ്രതിനിധിയോട് തന്നെയാണ് ചോദിക്കാനുള്ളത്. എന്റെ കയ്യിലുള്ളത് 2016 യു ഡി എഫ് പുറത്തിറക്കിയ പ്രകടന പത്രികയാണ്, ജനങ്ങൾക്ക് കൊടുത്ത വാഗ്ദാനങ്ങളാണ്. ഞങ്ങൾ ഇതൊക്കെ നടപ്പിലാക്കും എന്നാണ് പറയുന്നത്. ഈ പരിപാടിയുടെ സമയപരിമിതി ഉണ്ട്, അതുകൊണ്ട് ഞാൻ വായിക്കുന്നില്ല. പക്ഷെ ഉത്തരവാദിത്തപ്പെട്ട ചോദ്യം ഉത്തരവാദിത്തപ്പെട്ട കോൺഗ്രസ് നേതാവിന് ജനങ്ങൾക്ക് കൊടുത്ത വാഗ്ദാനങ്ങൾ അറിയണമല്ലോ. അപ്പൊ അദ്ദേഹം അത് പറയണം. എന്തൊക്കെയാണ് കൊടുത്ത ചോദ്യത്തേ ഉള്ളൂ, എന്തൊക്കെയാണ് പറഞ്ഞത്, എന്തൊക്കെയാണ് നടപ്പിലാക്കിയത്? അവർക്ക് ഭരണം സമയം അങ്ങനെയാണെങ്കിൽ സി പി എം 5 കൊല്ലം ഭരിച്ചാൽ വില കൂടില്ല എന്ന് പറഞ്ഞിട്ട് എന്താ അവിടെ സംഭവിച്ചതെന്നൊക്കെ എല്ലാവർക്കും അറിയാം. പ്രകടന പത്രിക അവരുടെ കയ്യിലില്ല, അവർക്ക് അവിട്ടു. പ്രകടന പത്രികക്കൊന്നും ഒരു വിലയും കൽപ്പിക്കുന്നില്ല. നിങ്ങളോടല്ല ചോദ്യം, എന്റെ പൊന്നു സുഹൃത്തെ, പൊന്നു സുഹൃത്തെ ഉത്തരം മുട്ടുമ്പോ കൊഞ്ചനം കുത്തല്ലേ? നിങ്ങളോടല്ല ചോദ്യം, ഞാൻ കോൺഗ്രസ് പ്രതിനിധിയോടാണ് ചോദിച്ചത്. കയ്യിലുള്ളത് വ്യാജരേഖയും ശ്രമിച്ചുകൊണ്ട് ഇവിടെ വന്നിട്ട് ആവശ്യമില്ലാത്ത വൃത്തികേട് പറയരുത് എന്ന് മാത്രമാണ് പറയാനുള്ളത്. പിന്നെ യു ഡി എഫ് പറഞ്ഞിട്ടുള്ള വാഗ്ദാനങ്ങൾ, ഒരു മിനിറ്റ്, യു ഡി എഫ് പറഞ്ഞിട്ടുള്ള വാഗ്ദാനങ്ങൾ, യു ഡി എഫ് പറഞ്ഞിട്ടുള്ള വാഗ്ദാനങ്ങൾ, അത് പുഴക്കൽ പാലമാണെങ്കിലും വടക്കാഞ്ചേരി തൃശ്ശൂര് ആകമല ബി എം ബി സി ടാറിംഗാണെങ്കിലും വടക്കാഞ്ചേരിയിലെ ഈ നാട്ടിൽ കൊറോണ പരത്താൻ ശ്രമിച്ചു. ഈ വീട് കൊറോണ പരത്താൻ ശ്രമിച്ചത് ആരാന്നറിയാം? ആരോഗ്യമന്ത്രി എന്തിനാണെന്നൊക്കെ അറിയാം? ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും അധികം കൊറോണ സംസ്ഥാനമാക്കി മാറ്റിയത് കേരളത്തിലാണ്. ആ കൊറോണയുടെ കാര്യമൊന്നും പറയണ്ട. ഏറ്റവും പരാജയം കൊറോണ പ്രതിരോധത്തിൽ ഏറ്റവും പരാജയം കേരളമാണ്. ഒരു നിമിഷം അദ്ദേഹം പറഞ്ഞത് വ്യാജരേഖയാണ് എന്നാണ്. കൊടുക്കാത്ത പ്രകടന പത്രിക നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഒരു കാരണം, ഒരു കാര്യം, ഒരു മിനിറ്റ്. അല്ല, ഞാൻ ഒരു നിമിഷം ഒറ്റ മിനിറ്റ് ചൂസേ, ഒരു മിനിറ്റ്, ഞാനൊരു കാര്യം പറയട്ടെ. ചോദ്യകർത്താവിനോട് ഒരു നിമിഷം ആ ചോദ്യത്തിനുള്ള ഉത്തരം പറയാം. ഞാനൊരു കാര്യം പറയാം, ഈ പ്രകടന ഉത്തരം പറയാം. പ്രകടന പത്രികയാണ്, എല്ലാ മുന്നണികളും ഇറക്കിയിട്ടുണ്ട്. പ്രകടന പത്രിക നടപ്പിലാക്കുന്നത് അധികാരം കിട്ടിയാലല്ലേ നടക്കൂ? അല്ല, ഭരണം കിട്ടിയാലാണ് പ്രകടന പത്രിക നടപ്പിലാക്കുക എന്നതാണ്. അല്ല, ഇരിക്കൂ. ഇതിലെ ഒരു മിനിറ്റ്, പ്രകടന പത്രിക മണ്ഡലത്തിന്റെ പ്രകടന പത്രികയാണോ?
എൽ ഡി എഫ് വന്നു കഴിഞ്ഞാൽ അഞ്ചു കൊല്ലം വില കൂടില്ല എന്ന് പറഞ്ഞു. ഏത് സാധനത്തിനാണ് വില കൂടാത്തത്? എൽ ഡി എഫ് പരസ്യം കൊടുത്താണ് ബാറുകൾ തുറക്കില്ല എന്ന് പറഞ്ഞു. ഏത് ബാറാ തുറക്കാത്തത്? ഏയ് നുണ പറയരുത്. അനിൽ അക്കര ഇവിടെ പറഞ്ഞിട്ടില്ല എല്ലാ കാര്യങ്ങളും. അതല്ല ചോദ്യം. പ്രകടന പത്രിക, അത് മണ്ഡലത്തിലെ പ്രകടന പത്രിക നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം തന്നെ പറഞ്ഞത്. വൈശാഖ് ഒരു നിമിഷം ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറഞ്ഞത്. അപ്പൊ കൊഞ്ഞനും കുത്തിയിട്ട് കാര്യമില്ല. ഞാൻ ചോദിക്കാം. ഈ പ്രകടന പത്രികയിൽ നിങ്ങൾ ഈ മണ്ഡലത്തിൽ നടപ്പിലാക്കുമെന്ന് പറഞ്ഞ പ്രകടന പത്രികയാണ്. അതിൽ എത്ര പദ്ധതികൾ നടപ്പിലാക്കി എന്ന് പറഞ്ഞാൽ മതി. യു ഡി എഫിന്റെ പ്രകടന പത്രിക പ്രകാരം പുഴയ്ക്കൽ പാലം അവിടെ നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ കാണാം. പുഴയ്ക്കൽ പാലം അതിമനോഹരമായി അവിടെ പേവിംഗ് ടൈലും ഒക്കെ ഇട്ട് പുഴയ്ക്കൽ പാലം അവിടെ നടപ്പിലാക്കിയിട്ടുണ്ട്. തൃശ്ശൂര് വടക്കാഞ്ചേരി ഈ അകമല വരെയുള്ള ബി എം ബി സി ടാറിങ് യു ഡി എഫ് പറഞ്ഞിട്ടുള്ളതാണ്. വടക്കാഞ്ചേരിയിലെ വെള്ളക്കെട്ടിനുള്ള പരിഹാരം അത് യു ഡി എഫ് പറഞ്ഞിട്ടുള്ളതാണ്. അത് നടപ്പിലാക്കിയിട്ടുണ്ട്. പ്രാദേശികമായ കുടിവെള്ള പദ്ധതികൾ അത് നടപ്പിലാക്കിയിട്ടുണ്ട്. മെഡിക്കൽ കോളേജിൽ ക്യാൻസർ ചികിത്സയ്ക്ക് വേണ്ട സൗകര്യങ്ങൾ അത് 17 കോടി രൂപയിൽ അധികം ചെലവാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് സംസ്ഥാന സർക്കാരിന്റെ പദ്ധതിയാണെങ്കിലും എഴുതി കൊടുത്തിട്ടുള്ളത് വടക്കാഞ്ചേരി എംഎൽഎ എഴുതി കൊടുക്കാതെ സംസ്ഥാന സർക്കാർ എന്ത് പദ്ധതിയാണ് നടപ്പിലാക്കുക? ഈ കയ്യിലുള്ള രേഖ യു ഡി എഫിന്റേതല്ല എന്ന് നിങ്ങൾക്കും അറിയാം എനിക്കും അറിയാം. അതുകൊണ്ട് ആ വക നമ്പറൊന്നും ഇവിടെ വേണ്ട, അത് ഇവിടെ ചെലവാവില്ല. മറുപടി കഴിഞ്ഞു. താങ്കൾക്ക് വിശദീകരിക്കാം, എന്താണ് ഇതിന്റെ മറുപടി? ഇവിടെ യു ഡി എഫിന്റെ എം എൽ എ കഴിഞ്ഞ 5 വർഷക്കാലം ലഭിച്ച 30 കോടി രൂപ എങ്ങനെയാണ് മുടക്കിയത് എന്നതിനെ സംബന്ധിച്ച് 100% ചെലവാക്കിയ 30 കോടി രൂപ ഇവിടെ കരാറുകാരുമായി ചേർന്നുകൊണ്ട് നടന്ന പങ്കുവെപ്പാണ് നടന്നിട്ടുള്ളത്. ഇതിൽ ഒരു കാര്യം ഇവിടെ നേരത്തെ സൂചിപ്പിക്കാം. 4 കോടി രൂപ ഇവിടെ നമ്മുടെ മെഡിക്കൽ കോളേജിൽ മുടക്കിയിട്ടുണ്ട്. അതാണ് ടെലികോമ്പാർട്ട് മിഷന് 3.5 കോടി രൂപയും ചെസ്റ്റ് ഹോസ്പിറ്റൽ കോവിഡ് വാർഡിന് 50 ലക്ഷം രൂപയും ഇവിടെ വടക്കാഞ്ചേരി എം എൽ എ മുടക്കിയിട്ടുള്ളത് അംഗീകരിക്കുകയാണ്. അതുപോലെ ഇവിടെ മെഡിക്കൽ കോളേജിലെ വികസന പദ്ധതികൾ 575 കോടി രൂപയുടെ വികസന പദ്ധതി, സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക്, മാതൃ ശിശു സംരക്ഷണ കേന്ദ്രം 277.7 കോടി, 285 കോടി സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക്, ലൈബ്രറി കോംപ്ലക്സ് 5 കോടി, ബേൺസ് യൂണിറ്റ് 2.75 കോടി, പാരാമെഡിക്കൽ എഡ്യൂക്കേഷൻ കെട്ടിടം 2 കോടി, സോളാർ വൈദ്യുത പദ്ധതി 1 കോടി, സ്കിൽ സെന്റർ അതുപോലെ 1 കോടി, തുടർന്ന് നമ്മൾ ഉദ്ഘാടനം ചെയ്ത പദ്ധതിയാണ് മെഡിക്കൽ കോളേജിലെ ലീനിയർ ആക്സിലേറ്റർ 17.3 കോടി ബാലകൃഷ്ണൻ മന്ത്രിയായപ്പോൾ അനുവദിച്ചത്, അത് അനിൽ അക്കര നടപ്പിലാക്കിയത് 17 കോടി രൂപയുടെ വെക്കുകയാണ് എം എൽ എ ചെയ്തത്. ചോദിക്കുന്നുണ്ട്, ചോദിക്കാം, ആരോടാണ് ചോദ്യം? യു ഡി എഫിന്റെ പ്രതിനിധിയായിട്ടുള്ള വൈശാഖ് നാരായണൻ സ്വാമിയോടാണ്. കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാർ ഇറങ്ങുന്ന സമയത്ത് പെൻഷൻ തുക 600 ആണെന്ന് ബിനോയ് പറഞ്ഞു. പക്ഷെ 1100 രൂപയായിട്ട് വർദ്ധിപ്പിച്ചിട്ടാണ് അദ്ദേഹം ഇറങ്ങിയത്. ആയതിന്റെ ഭാഗമായിട്ട് തെറ്റിക്കണ്ട, 1100 രൂപയായി വർദ്ധിപ്പിച്ചതിന്റെ ഭാഗമായിട്ട് 6 മാസത്തെ ഒരുമിച്ച് 6600 രൂപ വെച്ചിട്ടാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ചോദ്യം എന്താണ്? ചോദ്യം അതാണ്, 600 രൂപ എന്ന് പറഞ്ഞാൽ സത്യമാണോ? വൈശാഖ് കഴിഞ്ഞ സർക്കാർ യു ഡി എഫ് സർക്കാർ എത്രയായിരുന്നു ക്ഷേമ പെൻഷൻ എത്രയായിരുന്നു എന്നാണ്? യു ഡി എഫ് സർക്കാർ അധികാരത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ 1100 രൂപയാക്കി. ആ 1100 രൂപയാക്കി പിന്നീട് തെരഞ്ഞെടുപ്പ് വന്നു. ആ മാർച്ച് ഏപ്രിൽ മെയ് 3 മാസത്തെ തെരഞ്ഞെടുപ്പ് വന്നതുകൊണ്ട് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ നിൽക്കുന്നതുകൊണ്ട് ഇപ്പോഴും കാശ് കൊടുത്തിട്ടില്ല എൽ ഡി എഫ് സർക്കാർ. ഇതുപോലെ തന്നെ 3 മാസത്തെ അടക്കം പിന്നീട് വന്ന എൽ ഡി എഫ് സർക്കാരിൻ്റെ 3 മാസവും ചേർത്ത് 6 മാസത്തെ തുക എൽ ഡി എഫ് സർക്കാർ കൊടുത്തു എന്നാണ് പറയുന്നത്. തെരഞ്ഞെടുപ്പ് വന്നുകൊണ്ടാ? തെരഞ്ഞെടുപ്പ് വന്നോണ്ടാ? പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നാൽ ആനുകൂല്യം കൊടുക്കാൻ സാധിക്കില്ല. അതെങ്കിലും അറിഞ്ഞിട്ട് വേണം എൽ ഡി എഫിന്റെ പ്രതിനിധി ഇവിടെ വന്ന് ചർച്ചയ്ക്ക് വയ്ക്കാൻ. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം വന്നോണ്ടാ? അതാണ് പെരുമാറ്റച്ചട്ടം വന്നത്, അല്ലാതെ 1600 രൂപ
പതിനെട്ട് മാസക്കാലത്ത് 400 രൂപ കൂട്ടിയതിനാണ് വലിയ കാര്യമായി പറയുന്നത്. യു ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്നാൽ 3000 രൂപയാക്കി മാറ്റുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ന്യായ് പദ്ധതി യു ഡി എഫ് സർക്കാർ വന്നാൽ നടപ്പിലാക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇതൊക്കെ നടപ്പിലാക്കാൻ പോകുന്ന പ്രോജക്റ്റ് തൊഴിലുറപ്പ് പദ്ധതി കൊണ്ടുവന്ന പ്രസ്ഥാനമാ. അതുപോലെ തന്നെ നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ വൈശാഖനോടാണ്. ഓക്കെ, ആരാധനായ നമ്മുടെ സി എം ബാലകൃഷ്ണൻ ഇവിടെ ജനപ്രതിയായ സമയത്ത് വടക്കാഞ്ചേരി ഗ്രൗണ്ടിന് 1 കോടി രൂപ അനുവദിച്ചു എന്ന് പറഞ്ഞു. ആ പദ്ധതി നടപ്പിലാക്കാൻ ഇപ്പോഴത്തെ MLA അനിൽ അക്കര എന്തു ചെയ്തു എന്നൊന്ന് വിശദീകരിക്കണം. ആ ഗ്രൗണ്ട് അളക്കുന്നതിന് വേണ്ടി തടസ്സം നിന്നത് ആരെന്നുള്ള കൂടി നഗരസഭ ഇപ്പോൾ അത് ഏറ്റെടുത്ത് പണിയാൻ പോകുക, അതിന് തടസ്സം ഉണ്ടാവുമോ? മുനിസിപ്പാലിറ്റി ഓഫീസിൽ കയറിക്കാൻ സമ്മതിക്കാത്ത ആൾക്കാരാ? അതിന് മാത്രമാണ് പറയും. വടക്കാഞ്ചേരിയിൽ സി എൻ ബാലകൃഷ്ണനാണ് 1 കോടി രൂപ വടക്കാഞ്ചേരി സ്റ്റേഡിയത്തിന് വേണ്ടിയിട്ട് അനുവദിച്ചത്. അതിന് തടസ്സം നിന്നത് അവിടുത്തെ ജനപ്രതിനിധി കോൺഗ്രസ് ആണ് എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് അതിന് തടസ്സം നിന്നത് LDF ആണ്. ആ LDF ആ ഡിവിഷൻ 3-ാം സ്ഥാനത്തേക്ക് തള്ളി. ആ LDF 2 തെരഞ്ഞെടുപ്പായി 3-ാം സ്ഥാനത്താ. അതിന്റെ കാരണം ആ ഗ്രൗണ്ടിലേക്ക് വന്ന് വികസനം മുടക്കിയത് കൊണ്ടാ. അതാദ്യം മനസ്സിലാക്കണം. അനാവശ്യമായി വിവാദമുണ്ടാക്കിയത് LDF ആണ്. അനാവശ്യമായി വിവാദമുണ്ടാക്കിയത് LDF. എന്നിട്ട് പുറമ്പോക്ക് എത്ര നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിച്ചു? ഒരു പുറമ്പോക്കുമില്ല. ഇപ്പൊ പണി തുടങ്ങാൻ നേതൃത്വം കൊടുക്കുന്നതും അതിന്റെ കോൺട്രാക്ട് കൊടുത്തിട്ടുള്ളതും ആ കോൺട്രാക്ടറുമായി സംസാരിച്ചിട്ടുള്ളതും അതിന് നേതൃത്വം കൊടുത്ത കനിലക്കരയാ. ആരോടാണ് ചോദ്യം? നമ്മുടെ NDA പ്രതിനിധി ഇവിടെ ഉണ്ട്, കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധി ഉണ്ട്. 1 കോടി രൂപ അനുവദിച്ചു എന്ന് പറഞ്ഞ ഒരു ബോർഡ്, വലിയ ബോർഡ് അവിടെ വെച്ചിരുന്നു 1 കോടി രൂപ. പക്ഷേ PK ബിജുവിന്റെ 74 ലക്ഷം രൂപ കൊണ്ടാണ് BHSE അവിടെ കെട്ടിടം പണിത്. 1 കോടി രൂപയുടെ ബോർഡ് വെച്ചതല്ലാതെ വേറെ ഒന്നും അവിടെ സംഭവിച്ചിട്ടില്ല. എന്താണ് വടക്കാഞ്ചേരി ബോയ്സ് ഹൈസ്കൂളാണോ ചോദിക്കുന്നത്? വടക്കാഞ്ചേരി ബോയ്സ് ഹൈസ്കൂളിൽ കിഫ്ബിയുടെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 3 കോടി രൂപയുടെ പദ്ധതി അവിടെ നടപ്പിലാവുക. ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ അനിലക്കര MLA ഉൾപ്പെടുന്നതാ. അദ്ദേഹം MLA, അദ്ദേഹം ഉൾപ്പെടുന്നില്ല. പദ്ധതി ചെയ്യാൻ പറ്റില്ല. അതുപോലെ അറിയാതെ കൊണ്ടുവന്ന അതിന്റെ ഭാഗമായിട്ട് വന്ന BHSE പദ്ധതി BHSE ആണോ ചോദിക്കുന്നത്? ചേട്ടൻ ചോദിക്കുന്നത് BHSE ആണോ? BHSE കെട്ടിടത്തിന്റെ മുകളിൽ 92 ലക്ഷം രൂപയുടെ പുതിയ കെട്ടിടം പണി തുടങ്ങാൻ പോവാ. ടെൻഡർ നടപടി കഴിഞ്ഞു, അതറിഞ്ഞിട്ടില്ലേ? ടെൻഡർ നടപടി കഴിഞ്ഞു, അത് എടുത്തിട്ടുണ്ട്. അന്വേഷിക്കാം, വിവരാവകാശം ഉണ്ട്, അന്വേഷിക്കാം. UDF ഉണ്ടാക്കിയതാ, UPA ഉണ്ടാക്കിയതാ? 3 ചോദ്യങ്ങൾ ചോദിക്കാം. 3 പാർട്ടിക്കാർക്ക്, അതായത് 3 മുന്നണികളുടെയും ഓരോ പ്രതിനിധികൾക്കും ഒറ്റ ചോദ്യം. എല്ലാവർക്കും ഒറ്റ ചോദ്യം. സമയം അതിക്രമിച്ചുകൊണ്ടാണ് എനിക്ക് എൻ്റെ പ്രതിനിധികളോടും UDF പ്രതിനിധികളോടും ചോദിക്കാനുള്ളത്. ഇവിടെ ഇന്ത്യക്കായാലും കേരളത്തിനായാലും വിദേശ നാണയം കൂടുതൽ നേടി തരുന്നത് ലക്ഷോപ്പൻ ലക്ഷം വരുന്ന പ്രവാസികളാണ്. ആ പ്രവാസികൾക്ക് ഇടതുപക്ഷ ഗവൺമെൻറ് 3500 രൂപ ഇപ്പോൾ പെൻഷൻ നൽകുന്നുണ്ട്. നിങ്ങൾ വന്നാൽ അത് കിട്ടുമോ? അതല്ല, നിങ്ങൾ ഭരിക്കുന്ന ഏതെങ്കിലും രാജ്യത്ത് ഇത് കൊടുക്കുന്നുണ്ടോ? ആരോടാ ചോദ്യം? രണ്ടുപേരോടുമാണ്. ആദ്യം അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞതുപോലെ പ്രവാസികള് ഈ കേരളത്തിൽ ഇല്ലായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഈ കേരളത്തിലെ പാർട്ടികൾക്ക് വികസനം എന്ന് പറയാൻ പറ്റുമായിരുന്നില്ല. കാരണം ആ പ്രധാനപ്പെട്ട ഒരു വലിയ തുക, അത് ആ പൈസ ഇവിടുത്തെ പ്രവാസികളുടെയാണ്. അപ്പം ഈ പ്രവാസികൾക്ക്, ഇനി ഈ മടങ്ങി വരുന്ന പ്രവാസികൾക്ക് ആത്മനിർഭർ ഭാരത് എന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് പ്രധാനമന്ത്രി ഇത്തരം പ്രവാസികളെ സംരക്ഷിക്കുമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ BJP അധികാരത്തിൽ വന്നാൽ അവർക്ക് ഒരു പെൻഷൻ പദ്ധതി, കേന്ദ്ര ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് ഒരു പെൻഷൻ പദ്ധതി ആവിഷ്കരിക്കുമെന്ന് ഞാനിവിടെ BJP പ്രതിനിധി എന്ന നിലയ്ക്ക് ഞാൻ ഉറപ്പുതരുന്നു. ഹലോ, പ്രവാസികളോട് എന്നും ബഹുമാനവും അവർക്ക് ഐക്യദാർഢ്യവും പ്രഖ്യാപിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും UDFും.
അതുകൊണ്ട് തന്നെ നേരത്തെ സുഹൃത്ത് സൂചിപ്പിച്ച പെൻഷൻ തുക ഇപ്പോൾ 3000 അല്ലേ ലഭിക്കുന്നത്, ആ 3000 5000 6000 ആക്കാൻ യു ഡി എഫ് പ്രതിജ്ഞാബദ്ധമായി ഉണ്ടാകുമെന്ന് ഈ അവസരത്തിൽ ഉറപ്പു നൽകുന്നു. അതുപോലെ തന്നെ പ്രവാസി കൊറോണയുടെ പേരിൽ പ്രവാസിയാണ് ഏറ്റവും അധികം പീഡിപ്പിക്കപ്പെട്ടത്. പ്രവാസി കേരളത്തിലേക്ക് വരുമ്പോൾ കേരളത്തിൽ ഏറ്റവും അധികം വിദേശ നാണയം കേരളത്തിലേക്ക് ചെലവിടുന്ന പ്രവാസിയെ ഈ കൊറോണയുടെ പേര് ഏറ്റവും അധികം പീഡിപ്പിച്ചത് ഈ എൽ ഡി എഫ് സർക്കാരാ. അതിനു ചോദ്യം ചോദിക്കുന്നുണ്ടോ? ആരോടാണ് ചോദ്യം? ആദ്യമായിട്ടും ബഹുമാനപ്പെട്ട നമ്മുടെ എൻ ഡി എ ഗിരീഷ് കുമാർ ഗിരീഷ് കുമാറിനോടാണ് ആദ്യം ചോദിക്കുന്നത്. ആദ്യമായിട്ട് എൻ ഡി എയുടെ പ്രതിനിധിയെ ചോദിക്കണേ, ബഹുമാനപ്പെട്ട നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നാൽ ഞങ്ങൾ പെട്രോളിന് 50 രൂപയാക്കി കൊടുക്കുമെന്ന് പറഞ്ഞു നിങ്ങൾ, നിങ്ങൾ ഇതുവരെ എന്ത് ചെയ്തു? രണ്ട്, എനിക്ക് ബിനോയിനോടൊക്കെ ചോദിക്കാനുള്ളത്, വടക്കാഞ്ചേരിയിൽ നിങ്ങൾ വികസനങ്ങൾ ചെയ്തു എന്ന് പറയുന്നുണ്ട്, വികസനങ്ങൾ നിങ്ങൾ എണ്ണി പറഞ്ഞു, ശരി സമ്മതിക്കുന്നു. എനിക്ക് ചോദിക്കാനുള്ളത്, ഒരു വോട്ടർ എന്ന നിലയ്ക്ക് യു ഡി എഫ് സർക്കാർ ഇറങ്ങി പോകുമ്പോൾ എന്നെപ്പോലുള്ള ഒരു വോട്ടർക്ക് ഈ കേരളത്തിൽ ഒരു വോട്ടർക്ക് എത്ര ഉറുപ്പ്യ കടബാധ്യത ഉണ്ടായിരുന്നു അത് വ്യക്തമാക്കുക. ഇന്ന് നിങ്ങൾ ഭരിക്കുമ്പോൾ ഒരു വോട്ടർക്ക് എത്ര ഉറുപ്പ്യ കടബാധ്യത ഉണ്ട് നിങ്ങളും നിങ്ങൾ വ്യക്തമാക്കണം. വോട്ടർക്കല്ല, കേരളത്തിലെ കേരളീയർക്ക് തന്നെയാണ്. ഓക്കെ, ആദ്യത്തെ ചോദ്യം പെട്രോൾ വിലയെ സംബന്ധിച്ചാണ്, ഏറ്റവും ഉയർന്നു നിൽക്കുന്നു. വർദ്ധനയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, അത് ജി എസ് ടിയിൽ ഉൾപ്പെടുത്തണമെന്ന്. ആ ജി എസ് ടിയിൽ ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ ബഹുമാനായ ധനമന്ത്രി പറഞ്ഞത് ജി എസ് ടിയിൽ ഉൾപ്പെടുത്താൻ സാധ്യമല്ല, കാരണം കേരളത്തിൻ്റെ വികസനത്തിന് വരുന്ന വികസനത്തിന് നടത്തുന്ന വികസനത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വലിയ തുക ഈ പെട്രോളിൻ്റെ വിലവർധനവിലൂടെയാണ് ഞങ്ങൾക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് അത് വില അല്ലെങ്കിൽ അവരുടെ ആ സർചാർജ് കുറയ്ക്കുവാൻ സാധ്യമല്ല, ജി എസ് ടി ആ ജി എസ് ടിയിൽ ഉൾപ്പെടുത്താൻ സാധ്യമല്ല എന്ന് നമ്മുടെ കേരള ധനകാര്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ഇപ്പോഴും പറയുന്നു, കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ പറയുന്നു, അത് ജി എസ് ടിയിൽ ഉൾപ്പെടുത്തിയാൽ അതിൻ്റെ വില 60 രൂപയിൽ താഴെയാകും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് കേരളത്തിൻ്റെ ഒറ്റ എതിർപ്പ് കൊണ്ടാണ് ജി എസ് ടിയിൽ പെട്രോൾ വില വരാത്തത്, മറ്റു സംസ്ഥാനങ്ങൾ അനുകൂലമാണ്. മറുപടി പറയാം. ഇവിടെ ആ സുഹൃത്തിന് കടമെന്ന് പറഞ്ഞാൽ സുഹൃത്ത് വിചാരിച്ചിരിക്കുന്ന സർക്കാരിൻ്റെ കടമെന്ന് പറഞ്ഞാൽ അദ്ദേഹം ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്ന പോലെ വീട്ടിലേക്ക് കടലാസ് വരുമെന്നാണ്. സംസ്ഥാന ഗവൺമെന്റിന് കടമെടുക്കണമെങ്കിൽ അതിന് കേന്ദ്ര ഗവൺമെന്റിന്റെ പരിധിയുണ്ട്. ആ പരിധി വെച്ചിട്ടാണ് കടമെടുക്കുക. അത് മൊത്തം ആഭ്യന്തര ഉൽപ്പാദനത്തിന്റെ 3.5% കടമെടുക്കാൻ പറ്റുള്ളൂ. സുഹൃത്തിന്റെ വീട്ടിലേക്ക് നോട്ടീസ് വരില്ല. ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് കടല്ല ഖജനാവ് ഖാലിയാണ്. അതുകൊണ്ടാണ് അടിച്ചു മാറ്റിയിട്ടാണ് പോയത്. ഇവിടെ പെട്രോളിന്റെ വിലവർദ്ധനവിനെ കുറിച്ചൊക്കെ സൂചിപ്പിച്ചു. ഇവിടെ തോമസ് ഐസക്കിനോട് ചോദിച്ചിട്ടാണല്ലോ കേന്ദ്ര ഗവൺമെന്റ് തീരുമാനമെടുക്കുന്നത്. ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റിനുണ്ടായിരുന്ന കാലത്തിനേക്കാളും കുറവാണ് കേരളത്തിൽ ആളോഹരി കടം. അത് മനസ്സിലാക്കണമെങ്കിൽ ഇന്ന് പരിശോധിച്ച് ആളോഹരി കട അറിയാൻ പറ്റും. ആളോഹരി കടത്തിന്റെ വർധനവില്ല. ഇവിടെ വർധനവുണ്ടായിട്ടിരിക്കുന്നത് വികസനത്തിന്റെ കാര്യത്തിലാണ്. വികസനത്തിന്റെ കാര്യത്തിൽ വർധനവുണ്ടായിട്ടുണ്ട്. ആളോഹരി കടം 300 ഇരട്ടിയ. ആളോഹരി കടം അത്ര കൂടുതലില്ല, നുണയാണെന്ന് പറഞ്ഞു. ചേട്ടൻ എത്രയാണെന്ന് പറയാൻ പറ്റുമോ? എത്രയാണെന്ന് ചേട്ടന് പറയാൻ പറ്റുമോ? ആളോഹരി കടം എത്രയായിരുന്നു ഉമ്മൻചാണ്ടിയുടെ കാലത്തെന്ന് ഇപ്പോഴെത്രയാണെന്ന് ചേട്ടന് പറയാൻ പറ്റുമോ? അപ്പൊ അത് നുണയാണെന്ന് പറയുമ്പോൾ അല്ല, സംസാരിച്ച് തുടങ്ങുമ്പോഴേ നുണ എന്ന് പറയുമ്പോൾ അത് സ്ഥാപിക്കാൻ നമുക്ക് സാധിക്കണം. വൈശാഖിനു മറുപടി പറയാം. ആളോഹരി കടം 3 ലക്ഷത്തിൽ പരം രൂപയാണ് 5 വർഷം കൊണ്ട് ഉണ്ടായ കാലം തൊട്ട് 84,000 രൂപയോളം ആയിരുന്ന കടം ഇന്ന് 3 ലക്ഷത്തിൽ ചില്ലാനാ. അത് മനസ്സിലാക്കണം. ഓക്കെ, അവസാനത്തെ ചോദ്യമാണ് എൻ ഡി എയുടെ പ്രതിനിധിയോടാണ് ചോദ്യം. ഒന്ന്, പാചകവാതകത്തിന്റെ ഇപ്പൊ സബ്സിഡി കൊടുക്കുന്നില്ല. പെട്രോളിൻ്റെ പിന്നെ ഇവിടെ ചോദിച്ചു, അതിനുള്ള ഉത്തരം നമ്മൾ കേട്ടു. പാചകവാതകത്തിൻ്റെ സബ്സിഡി ഇപ്പോൾ കൊടുക്കാത്തത് സംബന്ധിച്ചും, അതുപോലെ ഇപ്പോൾ കേന്ദ്ര ബജറ്റിനകത്ത് തൊഴിലുറപ്പ് തൊഴിലാളികളുടെ വിഹിതം വെട്ടിക്കുറച്ചു, രണ്ട് കാര്യങ്ങളാണ്. അപ്പോൾ ഇതിന് എൻ ഡി എയുടെ നിലപാട് എന്താണെന്നുള്ളതാണ് അറിയേണ്ടത്. എൻ ഡി എയുടെ നിലപാടാണ് ബജറ്റിൽ വന്നത്, ജനവിരുദ്ധ നിലപാടാണത്. രണ്ട് ചോദ്യങ്ങൾ. പാചകവാതകത്തിന് കഴിഞ്ഞ 3-4 മാസം കൊണ്ട് 220 ലേറെ
കൂടിക്കഴിഞ്ഞു. കഴിഞ്ഞ മാർച്ച് മുതൽ ഈ അക്കൗണ്ടിൽ പൈസ വന്നിട്ടില്ല എന്ന് വീട്ടമ്മമാർ അടക്കമാർ പറയുന്നു. മാത്രവുമല്ല ഏറ്റവും അവസാനം ചോദിച്ചത്, അതിനും കൂടെ മറുപടി പറയുക. പാചക വിതരണവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ സബ്സിഡി അത് പുനഃസ്ഥാപിക്കാനുള്ള പരിപാടി കേന്ദ്ര ഗവൺമെൻറ് എത്രയും പെട്ടെന്ന് തന്നെ എടുക്കും. അപ്പം അത് അല്ല അത് അത് അല്ലല്ല അത് പറഞ്ഞത് കേൾക്കും, പറഞ്ഞത് കേൾക്കും. കാരണം നിങ്ങളെ തല്ലിടാനല്ല, അത് കേന്ദ്ര ഗവൺമെൻറ് ഉടനെ തന്നെ അതിൻ്റെ അതിൻ്റെ സബ്സിഡി നിലനിർത്താനുള്ള ആ കാര്യങ്ങൾ കേന്ദ്ര ഗവൺമെൻറ് ഉണ്ട് തന്നെ എടുക്കും, ഉടനെ തന്നെ എടുക്കും, ഉടനെ തന്നെ എടുക്കും. രണ്ടാമത്തെ ചോദ്യം, തൊഴിലുറപ്പ് തൊഴിലുറപ്പ് പദ്ധതി, അതിനോട് ഞാൻ ഒരു സപ്ലിമെന്ററി ചോദ്യം ചോദിക്കുകയാണ്. തൊഴിലുറപ്പ് പദ്ധതിയിൽ നൽകാനുള്ള പണം കെട്ടിക്കിടക്കുകയാണ്, കിട്ടിയിട്ടില്ല എന്നുള്ള പരാതി കേരളത്തിന് മാത്രമല്ല മറ്റു സംസ്ഥാനങ്ങളിൽ പരാതി ഉണ്ട്, ഒന്നാം മോദി സർക്കാരിന്റെ കാലം മുതൽ ഉണ്ട്. രേഖയില്ലാതെ പണം കൊടുക്കുന്ന ഒരു പദ്ധതി അത് നരേന്ദ്രമോദി സർക്കാരിനില്ല. അതായത് അതിന് വ്യക്തമായിട്ടുള്ള രേഖകൾ സമർപ്പിച്ചാൽ മാത്രമേ കേന്ദ്ര ഗവൺമെന്റ് ഫണ്ട് കിട്ടുകയുള്ളൂ. പണ്ട് കാലത്ത് കിട്ടിയിരിക്കാം, പക്ഷേ ആ വ്യക്തമായ രേഖകൾ കൊടുക്കാത്തത് കൊണ്ട് മാത്രമാണ് കേന്ദ്ര ഗവൺമെന്റ് അങ്ങനെ കെട്ടിക്കിടക്കുന്നു എങ്കിൽ എനിക്ക് തോന്നുന്നില്ല അത് നുണയാണ്. കേന്ദ്ര ഗവൺമെന്റ് ആ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് ആ പൈസ മുഴുവൻ യഥാർത്ഥ രേഖകൾ കൊടുത്താൽ ആ പൈസ മുഴുവൻ തന്നെ കേന്ദ്ര ഗവൺമെന്റ് നൽകുന്നതായിരിക്കും. നോണ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, നോണ പറഞ്ഞിട്ട് അതെ ചെയ്ത പ്രവർത്തിക്കാണ് ജോലി കൊടു, ചെയ്ത പ്രവർത്തിക്ക് അതെ. അല്ല ഞാനൊരു കാര്യം പറയട്ടെ സുഹൃത്തെ, ചെയ്ത പ്രവർത്തിക്കുള്ള പൈസ കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കും, അത് തന്നിട്ടുമുണ്ട്. അവസാനമായി ഞാനൊരു ചോദ്യം എൻ ഡി എ പ്രതിയോട് ചോദിക്കുകയാണ്. ഒരു ഇന്ത്യയിലെ ഒരു പൗരൻ എന്ന നിലയിലും ഈ കേരളത്തിലെ ഒരു വോട്ടർ എന്ന നിലയിലും ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ഇവിടെ പെട്രോളിൻ്റെ വിലയെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു, കേരളമാണ് ജി എസ് ടി ഉൾപ്പെടുന്ന എതിർക്കുന്നതെന്ന് പറഞ്ഞു, അത് ജി എസ് ടി കൗൺസിൽ തീരുമാനിക്കേണ്ട ഘടകങ്ങൾ കേരളം മാത്രമല്ല. ഇവിടെ തിരഞ്ഞെടുപ്പിന് മുമ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ഫെബ്രുവരി 27 വരെ പെട്രോളിൻ്റെ വില അനുദിനം വർദ്ധിച്ചുകൊണ്ടിരുന്നു. പക്ഷേ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം ഇന്നേ വരെ ഒരു നയ പൈസ കൂടിയിട്ടില്ല. അപ്പോൾ നിയന്ത്രിക്കാൻ സർക്കാരിന് അറിയാനിട്ടല്ല, തിരഞ്ഞെടുപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ നിയന്ത്രിക്കൂ എന്നാണോ ജനങ്ങളെ ബാധിക്കുന്നൊരു പ്രശ്നമാണ്? മറുപടി എന്താ? അല്ല, തിരഞ്ഞെടുപ്പിനെ ഉദ്ദേശിച്ചിട്ടല്ല പെട്രോളിൻ്റെ വില വർദ്ധിപ്പിക്കുന്നത്, അതിനെ ഒരു സിസ്റ്റമുണ്ട്. കാരണം പെട്രോളിയം കമ്പനികളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സിസ്റ്റമുണ്ട്, ആ സിസ്റ്റം അനുസരിച്ചിട്ട് അവരൊക്കെ ചേർന്നുകൊണ്ടാണ് അതിൻ്റെ വില കൂട്ടുന്നതും കുറയ്ക്കുന്നതുമൊക്കെ. അതിന് കേന്ദ്ര ഗവൺമെൻറ് നിയന്ത്രിക്കാനായിട്ട് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അതൊരു പ്രത്യേക സംവിധാനമാണ്. ആ സംവിധാനത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ പെട്രോളിൻ്റെ വില നിശ്ചയിക്കുന്നത്. ആ പെട്രോളിയം കമ്പനികളും അതുപോലെ മറ്റേ ഒരു അതിനൊരു സിസ്റ്റമുണ്ട്. ആ സിസ്റ്റപ്രകാരം മാത്രമാണ്, അല്ലാണ്ട് കേന്ദ്ര ഗവൺമെന്റിന് നേരിട്ട് ഇടപെടാനായിട്ട് സാധിക്കില്ല. ഓക്കെ, ക്രൂഡ് ഓയിൽ വില അന്താരാഷ്ട്ര വിപണിയിൽ ഉയരുന്നത് കൊണ്ടാണ് പെട്രോളിൻ്റെ വില ഉയർന്നുകൊണ്ടിരിക്കുന്നത് എന്നായിരുന്നു കേന്ദ്ര സർക്കാരിൻ്റെ വാദം. കേന്ദ്ര സർക്കാരിന് ഇടപെടാനാകില്ല എന്നും കേന്ദ്രം കൃത്യമായി പറയുന്നു. അത് കേന്ദ്രത്തിൻ്റെ വില നിയന്ത്രണാധികാരം എടുത്തു കളഞ്ഞത് കൊണ്ട് തന്നെയാണ് വില അനുദിനം വർദ്ധിക്കുന്നത്. കമ്പനികൾ തീരുമാനിക്കാൻ തുടങ്ങിയതാണ്, അതിന് വസ്തുത ജി എസ് ടി കൗൺസിലിലും അതാണ് അതിൻ്റെ വസ്തുത. അത് കേന്ദ്ര സർക്കാരാണ് യു പി എ സർക്കാർ എടുത്ത് കളഞ്ഞു, അനുദിനമാക്കിയത് എൻ ഡി എ സർക്കാരാണ്, അത് വസ്തുത തന്നെയാണ്. യു പി എ സർക്കാരിലപ്പോൾ ക്രൂഡ് ഓയിലിൻ്റെ വില $140, ഇന്ന് ക്രൂഡ് ഓയിലിൻ്റെ വില $40, വ്യത്യാസമുണ്ട്. ലൈഫ് മിഷൻ പദ്ധതിക്ക് അപ്പുറം വടക്കാഞ്ചേരിയിലെ കഴിഞ്ഞ കുറെ കാലങ്ങളായി വാർത്തയിൽ നിറഞ്ഞിരുന്ന ലൈഫ് മിഷൻ പദ്ധതിക്ക് അപ്പുറം മറ്റു വിഷയങ്ങളും, ജനങ്ങളെ ബാധിക്കുന്ന കുടിവെള്ള പ്രശ്നം അടക്കമുള്ള വിഷയങ്ങൾ കാര്യമായി തന്നെ ചർച്ചാ വിഷയമായ കേരളത്തിൻ്റെ വികസനവും അതുപോലെ തന്നെ രാഷ്ട്രീയവും ചർച്ചാ വിഷയമായ ഒരു ചർച്ചയാണ് ഇവിടെ അവസാനിക്കുന്നത്. എല്ലാ പ്രതിനിധികൾക്കും നന്ദി പറയുന്നു, ഒപ്പം തന്നെ വടക്കാഞ്ചേരിയിലെ വോട്ടർമാരോടും നന്ദി പറയുന്നു. അടുത്ത മണ്ഡലത്തിലേക്ക് നന്ദി, നമസ്കാരം.